75-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എന്നോട് കൂടെ ചേർന്ന് ഇസാഫ് അതിൻ്റെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്ത ആളുകൾ, പല ഘട്ടങ്ങളിൽ ഇസാഫ് ബോർഡിൽ ഡയറക്ടേഴ്സായിട്ട് ഓഫീസ് ബെയറേഴ്സായിട്ട് സേവനമനുഷ്ഠിച്ചതായിട്ടുള്ള വ്യക്തികൾ, ആദ്യത്തെ സ്റ്റാഫ് മെമ്പർ, ആദ്യത്തെ ലോൺ വാങ്ങിച്ച 5 പേരിൽ 3 പേര്, 10 വർഷം പൂർത്തിയാക്കിയ ഇസാഫിൽ 10 വർഷം വിജയകരമായി പൂർത്തിയാക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇസാഫിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, ബോർഡ് ചെയർമാൻസ്, മൈ ഡിയർ ഫ്രണ്ട്സ് ഫ്രം വേരിയസ് അഡ്വൈസറി ഫേംസ് ആൻഡ് കൺസൾട്ടിംഗ് ഫേംസ്, ദ പി എം ഒ ടീം ലെഡ് ബൈ ശ്രീ സുരേഷ് ആൻഡ് അതർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇവിടെ കുറച്ചുപേര് മലയാളം അറിയാത്തവരുണ്ട്. ഐ വിൽ ട്രൈ ടു സ്പീക്ക് ഇൻ ബോത്ത് ദ ലാംഗ്വേജ്. ഐ നോ ഇറ്റ് ഈസ് ബി ഡിഫിക്കൽട്ട്. ഇന്നത്തെ ഈ സുദിനത്തിൽ സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന ഞങ്ങളുടെ സ്നേഹിതരായിട്ടുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മണ്ണൂത്തിയിലും പരിസരത്തുള്ളതായിട്ടുള്ള ഇസാഫിനെ സ്നേഹിക്കുന്നതായിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട്, UESAF എന്നുള്ളതായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. എല്ലാവരോടും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. കാരണം ഫൗണ്ടേഷൻ ഡേ എന്ന് പറയുന്നത് നന്ദി പറയുവാനായിട്ടുള്ള ഒരു അവസരമാണ്. ആദ്യം തന്നെ നന്ദി പറയേണ്ടവരുടെ ലിസ്റ്റ് എടുത്താൽ ഞാൻ വലുതായിട്ടൊന്നും പ്രസംഗിക്കാനായിട്ട് പോകുന്നില്ല, ദീർഘമായിട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ പല പരിപാടികളുണ്ട്. ഐ വാണ്ട് ടു താങ്ക് ദ ഗോഡ് ഓൾ മൈറ്റി. ഇറ്റ് വാസ് എ ഗോഡ് ഗിവൺ വിഷൻ. എനിക്ക് ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ 1982 ദൈവം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പർപ്പസ് എന്താണെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി തന്നു. സോ ഇറ്റ് വാസ് എ ഗോഡ് ഗിവൺ വിഷൻ. ഇറ്റ് ടുക്ക് 10 ഇയേഴ്സ് ഫോർ മീ ടു ബ്രോഡൻ ദ വിഷൻ ആൻഡ് ടു ഫോം ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ബാങ്കിങ് ലൈസൻസൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ വളരെ ലൈം ലൈറ്റിൽ ഉള്ള ഓർഗനൈസേഷനാണ്. പലരും എന്നോട് ചോദിച്ചു, പോളിന് എന്തായിരുന്നു നേരത്തെ ബിസിനസ്, പോളിൻ്റെ ഫാദർ ബിസിനസ്സിലാണോ, അങ്ങനെയൊക്കെ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആരെ പിടിച്ചിട്ടാണ് ഈ ലൈസൻസ് കിട്ടിയത്, അങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് പലയിടത്തുനിന്നും വരാറുണ്ട്. എനിക്ക് ഒരു ഉത്തരമേ പറയാനായിട്ടുള്ളൂ, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഗോഡ്. And it is all that we seen today, it's only the gratefulness of God, it's only the faithfulness of God, it is only the grace of God that took us last 25 years. So I wanted to give all glory and honor to God alone. I am still an ordinary man. I don't know anything about banking, but I have been appointed as an MD and CEO of a bank. But I have eminent people with me to lead the bank. And I know one thing, what the people whom we are serving needs. അപ്പോൾ ഒരു ദൈവത്തിനല്ല മഹത്വം കരയേറ്റിക്കൊണ്ട്, ദാറ്റ് ഈസ് വൺ വെർച്യു ഓൾ ഇസാഫിലെ എല്ലാവരും പിന്തുടരേണ്ടതായിട്ടുള്ള ഒരു ഇതായിട്ട് ദൈവത്തിലുള്ള ആശ്രയം നമ്മളുടെ ഒരു കോർ വാല്യൂ ആണ്. എൻ്റെ സഹപ്രവർത്തകർ, നമ്മൾ എത്ര വലുതായാലും ബാങ്കാവും, ഇനി അങ്ങോട്ട് വളരും, തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. 25 വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വലിയ നേട്ടമാണ്. എന്നോടൊപ്പം ഗ്രാമീൺ ട്രസ്റ്റിലെ 97 ഇന്ത്യയിൽ നിന്ന് എക്സ്പോഷർ വിസിറ്റിന് വന്നതായിട്ടുള്ള ആളുകളുണ്ട്, അവരും തുടങ്ങി. എനിക്ക് കിട്ടിയ പോലെ തന്നെ അവർക്കും സീഡ് മണി കിട്ടിയിരുന്നു, പക്ഷെ അവരൊന്നും ഇന്ന് പിക്ചറിലില്ല.
നമ്മളോടൊപ്പം മൈക്രോ ഫിനാൻസ് ആയിട്ട് NBFC ആയിട്ട് കൺവേർട്ട് ചെയ്തതായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് പലതും മറ്റ് പല സ്ഥാപനങ്ങളുമായിട്ട് മെർജ് ചെയ്യാനായിട്ട് പോവുകയാണ്. ദ മെർജർ സ്റ്റോറീസ് ആർ അറൗണ്ട്. മെനി ഓഫ് ദി ലാർജ് MFIs ഹോം സ്റ്റാർട്ടഡ് വിത്ത് അസ്, സോ ദേ ആർ ഗോയിങ് ടു മെർജ് വിത്ത് ലാർജർ ബാങ്ക്സ്. But we still, we have released our new logo with a new vision. We are marching ahead. ഞാൻ നന്ദി പറയാനായിട്ടുള്ള പേരുകൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു ദിവസം പറഞ്ഞാലും നന്ദി പറഞ്ഞ് തീരില്ല. അത്രമാത്രം ആളുകളുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഒരുവിധം ഒത്തിരി ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 7 പേര് എന്നോടൊപ്പം ഈ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്തതായിട്ടുള്ള ആളുകൾ. അവർക്ക് അന്നത് ഞാൻ പറഞ്ഞു, അതിൻ്റെ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഇത് എവിടം വരെ ചെല്ലുമെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അവർക്ക് അത്രത്തോളം സണ്ണി ജേക്കബ് സാമുവൽ ഇസാഫ് എന്നുള്ളതായിട്ടുള്ള പേര് നിർദ്ദേശിച്ച എൻ്റെ പ്രിയപ്പെട്ട സണ്ണി ചായൻ മെറീന എന്നോടൊപ്പം നിന്ന് ഈ 25 വർഷവും ഈ യാത്രയിൽ വേണ്ടതായിട്ടുള്ള പിന്തുണ തന്ന മെറീനയും മക്കളും. അവർ പറഞ്ഞു, രണ്ടുപേര് അവരോട് പറഞ്ഞു, അവരുടെ സ്പേസിലാണ്, അവർക്ക് കിട്ടേണ്ട സ്പേസിലായിരുന്നു ഇസാഫ് വളർന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. സോ ഐ എം താങ്ക്ഫുൾ ടു ദം. അതോടൊപ്പം എന്നോടൊപ്പം മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജോഷി. ജോഷി അതിനുശേഷം ഇസാഫിൽ വലിയ ആക്റ്റീവൊന്നും ആയിരുന്നില്ല. ബട്ട് ഞാൻ വിളിച്ചപ്പോൾ ജോഷി ഇന്ന് എറണാകുളത്ത് സ്വിഫ്റ്റിൽ ജോലി ചെയ്യുകയാണ്. ജോഷി ഇവിടെ വന്നിട്ടുണ്ട്. ജോഷിയെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം സോളമൻ എന്ന് എനിക്കൊന്ന് വിദ്യാർത്ഥി ജസ്റ്റ് കഴിഞ്ഞിട്ട് ജോലി തുടങ്ങിയതായിട്ടുള്ള സമയത്താണ് ഇതിൻ്റെ മുഴുവൻ എന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ പറഞ്ഞു ഈ മെമ്മോറാണ്ടത്തിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. ജോയിൻ ചെയ്തു. ജോസ് തോമസ് ഇന്ന് ചാണ്ടിഗഡിലാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിരുന്നു വരാനായിട്ട്, ഇനി ഒരു അവസരത്തിൽ വന്നോളാം എന്ന് പറഞ്ഞു ജോസ് തോമസ്. അതുപോലെ തന്നെ കെ എസ് ജോർജ് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. ഇന്നപ്പോൾ അദ്ദേഹം ബോംബെയിലാണ്. അവർക്ക് രണ്ടുപേർക്കും വരുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ഈ 7 പേരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസാഫിൻ്റെ ആദ്യത്തെ പിന്നീടുണ്ടായിരുന്നതായിട്ടുള്ള പ്രസിഡന്റുമാരായിട്ട് റെവറൻ ഇ ടി മാത്യു, അതുപോലെ അന്നത്തെ വൈസ് പ്രസിഡന്റ് സിസ്റ്റർ ദാനാബായി, അതുപോലെ പിന്നീട് വന്നതായിട്ടുള്ള പ്രസിഡന്റായിരുന്നു ഡോക്ടർ KV എബ്രഹാം തിരുവനന്തപുരത്തു നിന്ന്. ജോർജ് തോമസ് പിന്നീട് വൈസ് പ്രസിഡന്റായിട്ട് വന്നു. പിന്നീട് ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 2000 മുതൽ ഇപ്പോൾ 17 വർഷമായിട്ട് പ്രസിഡന്റായിരിക്കുന്ന ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മോളിക്കൊച്ചമ്മ. ട്രഷറായിട്ട് സേവനമനുഷ്ഠിച്ച അരുൺ രാമകൃഷ്ണൻ, ആദ്യത്തെ ഫൗണ്ടിങ് ട്രഷറർ ജോഷിയായിരുന്നു, പിന്നീട് അരുൺ രാമകൃഷ്ണൻ. അത് കഴിഞ്ഞിട്ട് ജേക്കബ് സാമുവൽ ഒരു ടേം ട്രഷറായിരുന്നു. അത് കഴിഞ്ഞ് സൈമൺ ജോസഫ് സാറ് ട്രഷറായിട്ട് ഒരു ടേം. അതിനുശേഷം ദൂര സ്ഥലത്തുള്ളതായിട്ടുള്ള ട്രഷറാണെങ്കിൽ ചെക്ക് സൈനിങ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോഴാണ് സെലീൻ ആൻറ്റി മണ്ണൂത്തിയിൽ നിന്ന് തന്നെ ഒരു ട്രഷറ് നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഏകദേശം 15 വർഷമായിട്ട് ഇപ്പോൾ ട്രഷറായിട്ട് സെലീൻ ആൻറ്റി സേവനമനുഷ്ഠിക്കുന്നു. ബോർഡ് മെമ്പേഴ്സായിട്ട് വിവിധ കാലഘട്ടങ്ങളിൽ ഇസാഫിൽ സേവനമനുഷ്ഠിച്ചതായിട്ടുള്ള ആളുകൾ, വൈസ് പ്രസിഡന്റ് 2-3 ടേമായിട്ട് വൈസ് പ്രസിഡന്റായിരിക്കുന്നതായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മെൻറ്റർ ഇടി ചായൻ ഇവിടെയുണ്ട്. മത്തായി സാറ് ഇതിൻ്റെ ആദ്യം മുതൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയും അതിൻ്റെ ബോർഡ് മെമ്പറായിട്ട് ദീർഘകാലം സേവനമനുഷ്ഠിക്കുകയും ചെയ്തതാണ് ഡോക്ടർ ഇ മത്തായി. അദ്ദേഹത്തോടും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അങ്ങനെ ആദ്യകാലം ഞാനെന്തോ ഒരു ഘട്ടം കഴിഞ്ഞ ഒരു 2004-2005 ആകുമ്പോൾ പിന്നീട് ഇസാഫിൽ വരുവാനായിട്ട് ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ ക്രിസ്തുദാസ് ആദ്യഘട്ടങ്ങളിൽ ഒരു കാലത്ത് ഇസാഫിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടറായിരുന്നു. ഇപ്പോഴും ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് തുടരുന്നു. റോയ് വി പോൾ ഒരു ടേമിൽ ഇസാഫിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടറായിരുന്നു. റോയ് പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. ഇപ്പോൾ റോയ് വി പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാൻലി പല ടേമിലായിട്ട് ഇസാഫിൻ്റെ ബോർഡ് മെമ്പറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വരാത്തതായിട്ടുള്ള ആളുകളുണ്ട്. ജോർജ് കുട്ടി, UESIയുടെ സെക്രട്ടറി ആയിരുന്ന ജോർജ് കുട്ടി. അങ്ങനെ വിവിധ തരത്തിൽ UESI കുടുംബം ഇതിന് വേണ്ടതായിട്ടുള്ള എനിക്ക് ഈ ആശയങ്ങൾ ലഭിച്ചത് എൻ്റെ ഈ കൂടെ പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കെല്ലാം ഞങ്ങൾ UESIയിൽ നിന്ന് ഉള്ളതായിട്ടുള്ള ആളുകളാണ്. UESIയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ടീച്ചിങ് ലഭിച്ചത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈനംദിന ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. സാമൂഹ്യമായിട്ടുള്ള
അതിനുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് UESA ആണ്. അപ്പോൾ എൻ്റെ ആദ്യകാല പ്രവർത്തകർക്ക്, ബോർഡ് മെമ്പേഴ്സിന്, സൊസൈറ്റി മെമ്പേഴ്സിന് എല്ലാവർക്കും, ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് കൂടെ പ്രവർത്തിക്കാനായിട്ട് ഞാൻ 10 വർഷം ജോലി ചെയ്തുകൊണ്ടാണ്, വേറൊരു ജോലി ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടാണ് ഇസാഫിൽ ഞാൻ ബിൽഡ് ചെയ്ത്. ആ സമയത്ത് എന്നോട് കൂടെ, അന്ന് ഇസാഫിന് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു, നാളെ എന്ത് കൊടുക്കുമെന്ന് ഒന്നുമില്ലായിരുന്നു, ഒരു ബഡ്ജറ്റില്ലായിരുന്നു. ബോബി ഇവിടെ ഉണ്ട്. ബോബിയാണ് ഇസാഫിൻ്റെ ആദ്യത്തെ ഫുൾ ടൈം വോളണ്ടിയറായിട്ട് ആദ്യം ജോയിൻ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ ജോർജ്, ബോബിയുടെ ഒഫീഷ്യൽ നെയിം ഈസ് ജോർജ് കെ ജോൺ. ബോബി ഇപ്പോഴുണ്ട്. ബോബി നമ്മുടെ മൈക്രോ ബാങ്കിങ്ങിൻ്റെ വെർട്ടിക്കൽ ഹെഡ് ചെയ്യുകയാണ് ഇപ്പോൾ ബാങ്കിൽ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി പല ആളുകൾ ഇവിടെ വന്നു, സേവനം അനുഷ്ഠിച്ചു പോയി. ചിലരുടെയൊക്കെ പേരുകൾ ഞാൻ സാധാരണ എല്ലാ ഫൗണ്ടേഷൻ്റെയൊക്കെ ഞാൻ ഓർക്കുന്നതായിട്ടുള്ള പേരുകളാണ്. അടുത്തതായിട്ട് MED താളിക്കോട്, ഞങ്ങൾ ഈ ലോൺ പ്രോഗ്രാം തുടങ്ങുന്നതായിട്ടുള്ള സമയത്ത് ബോബി വന്ന്, പിന്നെ ബോബി MSW പഠിക്കാനായിട്ട് പോയി. ആ ഗ്യാപ്പിൽ ജോസ്, ബോബിയുടെ സ്നേഹിതനായിരുന്ന ജോസ് ഇവിടെ വന്നു. ജോസ് ആയിരുന്നു ആദ്യത്തെ ഈ താളിക്കോട് സംഗമത്തിൽ ലോൺ കൊടുക്കുവാനൊക്കെ ആയിട്ട് മുൻകൈ എടുത്തു പോയത്. അങ്ങനെ പിന്നീട് പല ആളുകൾ വന്നുപോയി. ഞാൻ എല്ലാവരുടെയും പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഞങ്ങളെ സഹായിച്ചതായിട്ടുള്ള ആളുകൾ എല്ലാവരെയും കുറിച്ചും ഓർത്ത്, സ്റ്റാഫ് ടീം, ഇന്നിപ്പോൾ ഇസാഫിൽ PF ഉണ്ട്, ESI ഉണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടും, കേരളത്തിലെ മികച്ച സാലറി കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇന്ന് ഇസാഫ് മാറി. അതുകൊണ്ടാണ് മറ്റു ബാങ്കുകളിൽ നിന്നൊക്കെ ആളുകൾ ജോലി രാജിവെച്ച് നമ്മുടെ ബാങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ, വി ആർ പേയിങ് അറ്റ് പാർ ഓർ സം കേസസ് വി ആർ ഫാർ ബെറ്റർ ദാൻ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അവർ കൺട്രി. ആൻഡ് ദിസ് ഈസ് അൻ എംപ്ലോയി ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ. ഇവിടുന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, എനിക്കറിയാൻ മേലാത്തതായിട്ടുള്ള ഒരു കാര്യം, ഇതുവരെയും പഠിക്കാത്തതായിട്ടുള്ള ഒരു കാര്യം, ആളുകളെ ഫയർ ചെയ്യാനായിട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞ് പിരിച്ചു വിടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇതുവരെ, കാരണം മേ ബി ഇനി അത് ലേൺ ചെയ്തേ പറ്റുള്ളൂ. എൻ്റെ ചെയർമാൻ അതെന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഹയർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഫയർ ചെയ്യാനും കൂടെയുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഐ വിൽ ലേൺ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത് ഇസാഫിൻ്റെ ആദ്യത്തെ, നമ്മുടെ 2 ഓഡിറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പൈസ കൊടുക്കാനില്ലാതിരുന്നപ്പോൾ, ഓഡിറ്റ് ഫീ കൊടുക്കാനില്ലായിരുന്നപ്പോൾ വേണ്ട അഡ്വൈസ് തന്ന ഒരു ഓഡിറ്ററുണ്ട്. അദ്ദേഹം നമ്മുടെ ഫൗണ്ടർ ഓഡിറ്ററാണ്, തോമസ് ജോസഫ്. ഒലീവ് ക്യാപിറ്റൽ സർവീസസ് എന്നുള്ളതായിട്ടുള്ള ഒരു കൺസൾട്ടിംഗ് ഫേം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2004 വരെ അദ്ദേഹമായിരുന്നു നമ്മളുടെ ഓഡിറ്റർ. അദ്ദേഹം സുനിൽ, അതിനുശേഷം 2004 നമുക്ക് എറണാകുളത്ത് കൊണ്ടുപോയി. അത് ചെയ്യാനായിട്ടുള്ള സൗകര്യക്കുറവൊക്കെ വന്നപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് പിന്നീട് സുനിൽ നമ്പൂതിരി നമ്മുടെ ഓഡിറ്ററായിട്ട് വന്നു. സുനിൽ ഇപ്പോൾ ഇന്നിവിടെ ഈ 25th വാർഷികത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. അതിനുശേഷം NBFC ആയിട്ട് മാറണം എന്ന് നമ്മൾ ചിന്തിച്ചപ്പോൾ 2004 ശ്രീ ജോൺ മോറീസിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ ഇതൊക്കെയാണ് ഫൗണ്ടേഷൻ്റെ ഒരു ചെയ്യേണ്ട കാര്യം, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കരുത്. ഈ വ്യക്തികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ചോദിക്കുന്ന ഓഡിറ്റ്, ഇന്ന് മൾട്ടിനാഷണൽ, നമുക്ക് ഇന്നിപ്പോൾ ഇന്നത്തെ ഓഡിറ്റർ ഡിലോയിറ്റ് ആണ്. രാമേന്ദ്രൻ സാർ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ 2004 ഇസാഫിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഏറ്റെടുക്കുവാനായിട്ട് എന്നെ സഹായിച്ച, പിന്നീട് അങ്ങോട്ട് ദീർഘവർഷങ്ങൾ ഇസാഫ് മൈക്രോ ഫിനാൻസിൻ്റെ ഓഡിറ്ററായിരുന്നു, ഇപ്പോൾ ഇസാഫ് സൊസൈറ്റിയുടെയും ഇസാഫ് ഗ്രൂപ്പ് ഓഫ് മറ്റ് പല കമ്പനികളുടെയും ഓഡിറ്ററായിരിക്കുന്ന ശ്രീ ജോൺ മോറീസ്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേം ജോൺ മോറീസ് ആൻഡ് കമ്പനി. താങ്ക് യു സർ ഫോർ യുവർ സപ്പോർട്ട്. പിന്നീട് ഡെന്നി സാർ ഇതിനിടയിൽ 2 വർഷം നമ്മുടെ ഓഡിറ്ററായിരുന്നു കുന്നംകുളത്തുള്ള. പിന്നീട് ഞാൻ പറഞ്ഞു, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്ക് വഹിച്ചതായിട്ടുള്ള ആളുകളാണ്. അതോടൊപ്പം FECOR വഹിച്ചതായിട്ടുള്ള പങ്ക്, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻസ്, 93 ആദ്യമായിട്ട് മൈക്രോ ക്രെഡിറ്റ്. ഇന്നിപ്പോൾ ബാങ്ക്, നമുക്ക് ബാങ്ക് കിട്ടാനായിട്ട് ഇടയാക്കിയ അതിൻ്റെ ഫൗണ്ടേഷൻ മൈക്രോ ക്രെഡിറ്റിലാണ്. അതിലേക്ക് എന്നെ നയിച്ച FECOR അന്നത്തെ മൈക്രോ ആൻഡ് MEDയുടെ ഡയറക്ടറായിരുന്ന ശ്രീ രാജൻ സാമുവൽ, പിന്നെ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി ആയിട്ടും ദീർഘ 97 മുതൽ ഇസാഫിന് പാർട്ട്ണർഷിപ്പ് ഉണ്ട്.
I think Samuel, Peter and Charles are here representing Rajan Samuel. Where are they? So thank you so much. Convey our special appreciation to Rajan. Samuel was also supporting us as part of EFICOR team, building up HIV/AIDS program, and we still remember your contribution to the growth of this organization. Thank you very much. EFICOR le general director ayirunna CB Samuelum, Dinoyum, Kennedyum, okay, oru thought process, idinte philosophy develop cheyyanayittu valareyadhigam sahayichittulladayittulla ആളുകളാണ്. ഞാൻ അവരെയൊക്കെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 91 ജോലിയും കൂടെ വെച്ചുകൊണ്ടാണ്, ഒരു മാർക്കറ്റിംഗ് ജോബാണ്, 24/7 റിക്വയർമെൻ്റ് ഉള്ള ജോലിയാണ്. അതിന് അതും ഇതിൻ്റെ കൂടെ ഈ ജോലിയും കൂടെ എങ്ങനെയെങ്കിലും എനിക്ക് മാസം 10,000 രൂപ ആരെങ്കിലും തരാനായിട്ടുണ്ടായിരുന്നെങ്കിൽ, കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ ജോലി വിടുമായിരുന്നു ചിന്തിച്ചതായിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ദൈവദൂതനെ പോലെ ഒരു സുഹൃത്ത് വന്നു, വിജു എബ്രഹാം, ബോംബെയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെ അമേരിക്കയിൽ നിന്ന് റെവറൻ്റ് എഡ് ബ്രാഡ്ലി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ ഞങ്ങളെ കാണാനായിട്ട് വന്നു. അദ്ദേഹം ഇസാഫിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട്, അത് 2001 അപ്പോഴായപ്പോഴേക്കും ഞാൻ പൊട്ടിത്തെറിക്കുന്ന സ്ഥിതിയിലെത്തി. ജോലിയും ഇതെല്ലാം കൂടെ കൊണ്ടു നടക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ള അവസ്ഥയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ സ്ട്രഗിൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, പോൾ, ഐ വിൽ റേസ് സപ്പോർട്ട് ഫോർ യു, $500 ഹി ഹാസ് റേസ്ഡ്, ആൻഡ് ഇപ്പോഴും അത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കല്ല, ഇസാഫിൻ്റെ ചാരിറ്റബിൾ ആക്ടിവിറ്റിക്കായിട്ട് ആ സപ്പോർട്ട് ഇന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ ഓണർ ചെയ്യാനായിട്ട് എഡ് ബ്രാഡ്ലി മെമ്മോറിയൽ എസ്സേ കോമ്പറ്റീഷൻ ഇസാഫ് സൊസൈറ്റി നടത്തുകയും അദ്ദേഹത്തെ ഓണർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മോള് ടിഫാനി ഇപ്പോൾ ഓക്സിജൻ മിനിസ്ട്രീസിൻ്റെ ഡയറക്ടറാണ്. അവരുടെ ഓക്സിജൻ മിനിസ്ട്രീസിൻ്റെയും ബ്രാഡ്ലി ഫാമിലിയുടെയും ആശംസകൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് നന്ദി പറയൽ മാത്രമേ ചെയ്യുള്ളൂ, ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻ്റ്. എഫിക്കോറ് ആദ്യത്തെ ലോൺ തന്നു. താളിക്കോട് ഞാൻ പോയി, ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ പോയി. അതിനെന്നെ അവിടെ കൊണ്ടുപോയത് എൻ്റെ അയൽക്കാരനായിരുന്നതായിട്ട് ജോയി ചേട്ടനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ജോയി ചേട്ടൻ ആണ് എന്നെ താളിക്കോട് കൊണ്ടുപോയി. ഇവരെ ഇപ്പോൾ നമ്മൾ നേരത്തെ സ്വാഗതം ചെയ്ത ഏലിയാമ്മയും ലില്ലിയും മേരിക്കുട്ടിയും ഗ്രേസിയും ചിന്നമ്മയും അടങ്ങുന്നതായിട്ടുള്ള 5 പേരെ, ഒരു കുറേ പേര് വന്നു. ഇവരഞ്ച് പേര് ഞാൻ പറഞ്ഞതായിട്ടുള്ള ആശയത്തോട് യോജിച്ച് ഞങ്ങൾ ലോൺ എടുക്കാനായിട്ട് തയ്യാറായിട്ട് വന്നു. അങ്ങനെ 3,000 രൂപ വീതം ഇവർക്ക് ലോൺ കൊടുത്തു. പിന്നീട് 5 പേര് ഉടനെയും കൂടെ വന്നു. അങ്ങനെയാണ് 10 പേര് ഉണ്ടായത്. പ്രതീക്ഷ അല്ലേ, പ്രതീക്ഷയല്ലേ, ആ പ്രതീക്ഷ എന്നുള്ളതായിട്ടുള്ള സ്വയം സഹായ സംഘം രൂപീകരിച്ചു. അവരെ പിന്നെ എഫിക്കോറിൻ്റെ പ്രോഗ്രാമിനൊക്കെ ഡൽഹിയിലൊക്കെ 1-2 പ്രാവശ്യം കൊണ്ടുപോയി. അവരെല്ലാവരും ഇന്നിപ്പോൾ ലില്ലി LIC എനിക്ക് തോന്നുന്നു ചെയർമാൻ ക്ലബ് മെമ്പറാണ്. വലിയ സംരംഭകയായിട്ട് മാറി. അവസരം കൊടുത്താൽ അവരുടെ കഥയൊക്കെ പറയും. മക്കൾ 2 പേരും ഡോക്ടർമാരായി. വലിയ വീട് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു. ഇതൊക്കെ അന്നത്തെ ലില്ലി എനിക്കറിയാം. അതുപോലെ തന്നെ ഏലിയാമ്മയും മേരിക്കുട്ടിയും ഒക്കെ ഇന്ന് ആ സംഘമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സംഘത്തിലുള്ളവരൊക്കെ മറ്റ് സംഘങ്ങളിലായിട്ട് പോയി. ഞാൻ പറഞ്ഞത് അവരത് കൊടുക്ക എഫിക്കോറിൻ്റെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പൈസ തീർന്നുപോയി. എനിക്ക് പിന്നീട് ഇന്ന് കാണുന്ന ഇസാഫിനെ ഉണ്ടാക്കിയത് ഗ്രാമീൺ ട്രസ്റ്റിൽ 97 ഞാൻ ഗ്രാമീൺ ട്രസ്റ്റിൽ പോകാനായിട്ടിടയായതും അതിന് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു പേര് എൻ്റെ ഇഫ്കോയിലെ അന്നത്തെ സ്റ്റേറ്റ് മാനേജരായിരുന്നതായിട്ടുള്ള ലൂക്ക് സാറിനെയാണ്. കാരണം 15 ദിവസം അന്ന് ലീവ് കിട്ടി ഒരു വിദേശ രാജ്യത്ത് പോകുക എന്നുള്ളത് ഇഫ്കോയിൽ സാധ്യതയില്ലാത്ത കാര്യമായിരുന്നു. പക്ഷേ സാർ ഇവിടെ ഇല്ല, ഞാൻ ഇപ്പോഴുമായിട്ട് ബന്ധമുണ്ട്. സ്റ്റിൽ ഐ എം ഇൻ ടച്ച് വിത്ത് ഹിം ആൻഡ് ഓൾ മൈ 3 റീജിയണൽ മാനേജേഴ്സ്. ദ ഡോക്ടർ ആലംഗീർ ഹു റിക്രൂട്ടഡ് മീ, ദെൻ ശ്രീ കൃഷ്ണസ്വാമി ഈ കൺഫേം മീ ഇൻ ഇഫ്കോ, ആൻഡ് ലൂക്ക് സാർ റിലീവ്ഡ് മീ ഫ്രം ഇഫ്കോ. ബംഗ്ലാദേശിലെ ഗ്രാമീൺ ട്രസ്റ്റിൻ്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രൊഫസർ ലത്തീഫി, ഗ്രാമീൺ ട്രസ്റ്റിൻ്റെ ഗ്രാമീൺ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള പ്രൊഫസർ നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനസ്. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാനിത് വന്ന് അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഒരു ലോൺ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബോർഡിൽ ചോദിച്ചു, ബംഗ്ലാദേശിൽ നിന്ന്
പ്രൊഫസർ ലത്തീഫിയും പ്രൊഫസർ യൂനസും ഒക്കെ ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറത്തിന് ലോൺ തരുമോ എന്നുള്ളത് ചോദിച്ചതായിട്ടുള്ള ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്നാൽ അവരതിനെ വളരെ വിശാലമായിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ മിഷൻ എന്താണെന്ന് മനസ്സിലാക്കി അവർ തന്ന 15 ലക്ഷം രൂപയുടെ ക്യാപിറ്റലിലാണ് ഇന്നത്തെ 330 കോടി രൂപ ക്യാപിറ്റലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കായിട്ട് തുടങ്ങാൻ കാരണമായത്. ഗ്രാമീൺ ട്രസ്റ്റ് തന്ന സീഡ് ക്യാപിറ്റൽ 2% പലിശയ്ക്ക് എനിക്ക് തന്ന $15,000-$40,000 $15 ലക്ഷം രൂപയാണ്. സോ ഞാൻ ഇവരെയൊക്കെ ഓർത്ത് നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞ് അതും പെട്ടെന്ന് തീർന്നു. 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ലോൺ കൊടുക്കാനായിട്ടുണ്ട്? 3000 രൂപ വെച്ച് കൊടുത്താലും കുറച്ചേ ഉള്ളൂ. എനിക്ക് ധൈര്യം തന്ന കൊടുങ്ങല്ലൂരിലെ മേത്തലയിലെ ഞാൻ ഈ പൈസ തീർന്നപ്പോൾ അവിടുത്തെ സംഘത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞു. ഇതൊക്കെ ഐ തിങ്ക് ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് ഈസ് റെക്കോർഡിങ്. മേത്തലയിലെ സംഘത്തിൽ പറഞ്ഞു, നമ്മുടെ പൈസ തീർന്നു. അന്ന് 10% ലോൺ കൊടുക്കുന്നത്, 2% നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് 10% കൊടുക്കുന്നു. അപ്പോൾ പൈസ തീർന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യണം? രണ്ട് ഓപ്ഷനുണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ. എനിക്ക് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, അധികം സ്റ്റാഫിനൊന്നും എടുത്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും എനിക്ക് നിർത്താം, നമുക്കൊന്നെങ്കിലും ഇവിടെ നിർത്താം, അല്ലെങ്കിൽ കൂടിയ പലിശയ്ക്ക് വായ്പ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ മാർക്കറ്റിൽ നിന്ന് കൂടിയ പലിശയ്ക്ക് പൈസ എടുത്ത് നിങ്ങൾക്ക് തരാം, എന്ത് വേണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇന്നും എൻ്റെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്നതായിട്ടുള്ള വാചകമാണ്, സാറ് ധൈര്യമായിട്ട് പോയി കടം വാങ്ങുക, ഞങ്ങൾക്ക് പൈസ സമയത്ത് കിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. 2%, 3% പലിശ കൂടുന്നത് വിഷയമല്ല എന്നവർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാങ്കുകൾ കയറി ഇറങ്ങാനായിട്ട് തുടങ്ങി. ആദ്യത്തെ ലോൺ തന്ന ബാങ്ക് ഓഫ് ബറോഡ, പിന്നീട് അവർ ലോൺ തന്നിട്ടില്ല. ഐ വാണ്ട് ടു റൈറ്റ് ടു ശ്രീ ജയകുമാർ, ഐ വാണ്ട് ടു ഇൻവൈറ്റ് ഹിം ഫോർ ദി ബാങ്ക് ലോഞ്ച് ആൻഡ് മെൻഷൻ ഹിം ദാറ്റ് യുവർ ബാങ്ക് ഹാസ് ഗിവൺ മീ 1.5 lakh rupees in the year 1999. പിന്നീട് പല ബാങ്കുകൾ വന്നു, അവരൊക്കെ ഏകദേശം 40 ബാങ്കുകളും ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതുണ്ട്. എൻ്റെ പല സ്നേഹിതരോട് ഞാൻ ഈ ലോൺ പരിപാടിയെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. പൈസയുള്ളവർ, ഗൾഫിൽ ജോലിയുള്ളവർ, പക്ഷേ 25 വർഷത്തെ അനുഭവത്തിൽ ഒരാൾ മാത്രമാണ് എനിക്ക് എന്നോട് ചോദിച്ചു, പോളെ ഒരാൾക്ക് ലോൺ കൊടുക്കാനായിട്ട് എത്ര പൈസ വേണം? ഞാൻ പറഞ്ഞു, 3000 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 3000 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എൻ്റെ പേരിൽ ഒരാൾക്ക് ലോൺ കൊടുക്കും. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ശ്രീ ജോസേട്ടൻ. ജോസേട്ടൻ ഒന്ന് എണീറ്റ് വെക്കണം. ജോസേട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പടിഞ്ഞാറ് തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ ജോസ് ഹോട്ടല് നടത്തിക്കൊണ്ടിരുന്ന ശ്രീ ജോസേട്ടൻ. ഞാൻ ജോസേട്ടനെ പ്രത്യേകമായിട്ട് ഈ പരിപാടിക്കായിട്ട് വിളിച്ചതാണ്, ബിക്കോസ് ഒരാൾ മാത്രമാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ജോസേട്ടൻ. അത് വളരെ വർദ്ധിച്ചു, വലുതായി. 16 ലക്ഷം 13 ലക്ഷം ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടായി. ദാറ്റ് വാസ് അനദർ സീഡ് ക്യാപിറ്റൽ, 3000 rupees. താങ്ക് ഗോഡ്. അപ്പോൾ ഇനിയും പിന്നീട് വന്ന ആളുകളൊക്കെ, ഇപ്പോൾ ഒത്തിരി സ്റ്റാഫ് ഉണ്ട്, നമുക്കിന്നിപ്പോൾ 4000 പേര്. ഞാൻ കുറച്ച് ഇസാഫ് തുടങ്ങുമ്പോൾ കുറച്ച് പേർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഇസാഫ് ആരംഭിച്ചത്. ഇന്ന് 4000 പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിന്, 4000 പേര് ഡയറക്റ്റായിട്ട് ഇസാഫിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 5000 ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റും 10,000 ഏജൻറ്റ് നെറ്റ്വർക്കും ആണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. 10,000 പേര് ഇത് ഇൻഡയറക്റ്റായിട്ട് വായ്പ കൊടുത്ത് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർ കൂടാതെയുള്ള കണക്കാണ് ഞാനീ പറയുന്നത്. 98 ഇസാഫ് കമ്പനിയാക്കി നോൺ ബാങ്കിങ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിന് ക്യാപിറ്റൽ വേണം. അതുവരെ എൻ്റെ സോഷ്യൽ ക്യാപിറ്റലിലായിരുന്നു. ഞങ്ങൾ ഗ്യാരണ്ടിയൊക്കെ കൊടുത്താൽ, ഇത് ഗ്യാരണ്ടി മാത്രം പോരാ, റെഗുലേറ്റർ RBI ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതിന് ക്യാപിറ്റൽ വേണം. 15% ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് വേണം. ഞാൻ കമ്മ്യൂണിറ്റി, ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ട് കമ്മ്യൂണിറ്റി ഓണർഷിപ്പിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ സെൽഫ് SHG ഫെഡറേഷനുകൾ ആദ്യം ഉണ്ടാക്കി, 3 SHG ഫെഡറേഷനുകൾ ഉണ്ടാക്കി. അതിൽ സംഘാംഗങ്ങൾ 1000 രൂപ വീതം ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തി. പിന്നീട് അത് 2013 ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറ്റി. ഇന്ന് ഇസാഫ് ബാങ്കിൻ്റെ ഹോൾഡിംഗ് കമ്പനിയായിട്ടുള്ള ഇസാഫ് മൈക്രോ ഫിനാൻസിൻ്റെ 54% ഓഹരി
പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടുന്ന ഇസാഫ് സ്വാശ്രയ കോപ്പറേറ്റീവ്സ് ഇപ്പോഴതിൻ്റെ പേര് മാറ്റി കോപ്പറേറ്റീവ് അഗ്രോ സൊസൈറ്റിയുടെ കയ്യിലാണ്. സോ അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. റെപ്രസെൻറ്റേറ്റീവായിട്ട് ലതാമണിയുണ്ട്, മറ്റ് ബോർഡ് മെമ്പേഴ്സുണ്ട്, സംഘം മെമ്പേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. താങ്ക് യു ഇസ്കോ, താങ്ക് യു അവർ ഡിയർ മെമ്പേഴ്സ്. പിന്നീട് 2009 ദിയാ വികാസ് ക്യാപിറ്റൽ നമ്മുടെ ഒരു ഷെയർ ഹോൾഡറായിട്ട് വന്നു. 2010 മാനവീയ എന്ന് പറയുന്ന നാട്ടിൽ മറ്റൊരു സ്ഥാപനം വന്നു. പിന്നീട് സിഡ്ബി വെഞ്ചർ നമ്മളുടെ കമ്പനിയിലേക്ക്. ഈ എല്ലാ ഇൻവെസ്റ്റേഴ്സിനുമായിട്ട് അതുപോലെ തന്നെ ഇസാഫ് സ്റ്റാഫ് വെൽഫെയർ ട്രസ്റ്റ്, ഇതൊക്കെ വളരെ യുണീക്കാണ്. ഇതുപോലത്തെ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വേറെ ഇല്ല. ഓണർഷിപ്പ് സ്ട്രക്ചർ ഇതുപോലെ ചെയ്തിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ഇന്ത്യയിൽ വേറെ ഇല്ല, ലോകത്തിൻ്റെ ഒരു ഭാഗത്തും എനിക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഇവരെല്ലാം ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഓക്കെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇവിടെ എൻ്റെ, നമ്മളിനി ബാങ്ക് ആകാനായിട്ട് പോവുകയാണ്. പുതിയ ലോഗോ ഇത് ചെയ്തു. നമ്മുടെ പഴയ വാല്യൂസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മുടെ കോർ വാല്യൂസ് വിൽ റിമെയിൻ ദ സെയിം. വി വിൽ കണ്ടിന്യൂ ടു ട്രസ്റ്റ് ഇൻ ഗോഡ്, വി വിൽ കണ്ടിന്യൂ ടു ഓണർ പീപ്പിൾ, വി വിൽ കണ്ടിന്യൂ ടു ഡു പാർട്ടിസിപ്പേറ്ററി സ്റ്റൈൽ ഓഫ് മാനേജ്മെൻറ്റ്, വി വിൽ കണ്ടിന്യൂ ടു ബി എസ് ടു ബി സെർവൻ ലീഡേഴ്സ്. നമ്മുടെ കോർ വാല്യൂസ് അതാണ്. പുതിയ നമ്മളിവിടെ റിലീസ് ചെയ്ത ലോഗോയുടെയും അതിൻ്റെയും അടിസ്ഥാനം, പുതിയ നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്തത് ബെസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. അതിൻ്റെ ഫൗണ്ടർ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഡൊമിനിക് സാവിയോ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇസാഫ് ബാങ്കിൻ്റെ ബ്രാൻഡിങ്ങും ലോഞ്ച് ക്യാമ്പയിനും ഒക്കെ ലീഡ് ചെയ്യുന്നത് ഡൊമിനിക്കിൻ്റെ ഫേമായിട്ടുള്ള ബസ് സ്റ്റോപ്പ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഐ വാണ്ടഡ് ടു യു അപ്രീഷിയേറ്റ് ആൻഡ് താങ്ക് ഡൊമിനിക്. ഡൊമിനിക് ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ നല്ലതായിരിക്കും. താങ്ക് യു ഡൊമിനിക്. നിങ്ങൾ കണ്ട ലോഗോ, ആ ലോഗോ ഒന്നും കൂടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യാവോ? ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഒരു വലിയ 25 വർഷം കഴിഞ്ഞപ്പോൾ വലിയൊരു മാറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ രണ്ട് വ്യക്തികളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെ നമ്മുടെ, ഇതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബിലീഫാണ്. സോ മൈ ബിലീഫ്, അവർ ബിലീഫ് ഈസ് എവറി ലൈഫ് ഈസ് വർത്തി ഓഫ് എ ബെറ്റർ ലൈഫ്. സാധാരണക്കാരായിട്ടുള്ള ഇന്ത്യയിലെ ആളുകൾ അവർ ഇന്ന് ജീവിക്കുന്നതിലും ഒരു ബെറ്ററായിട്ടുള്ള സ്ഥിതി അവർ അർഹിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒന്നാമത്തെ വിശ്വാസം. നമ്മുടെ വി ഹാവ് എ ഫൈറ്റ് ഇൻ ദിസ് വേൾഡ്, ദാറ്റ് ഈസ് ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ദി പാർഷ്യാലിറ്റി ഓഫ് പ്രോസ്പെരിറ്റി. ഫൈറ്റ് അഗൈൻസ്റ്റ് ദി പാർഷ്യാലിറ്റി ഓഫ് പ്രോസ്പെരിറ്റി. നിങ്ങൾ ഇസാഫിയൻസ് എല്ലാവരും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്, പ്രൊമോഷൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഇനി നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് 14, 15, 16 ഐ തിങ്ക് ഇൻ്റർവ്യൂ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ഇത് നിങ്ങൾ പഠിച്ചിട്ട് വരിക. സോ വാട്ട് ഈസ് അവർ ഫൈറ്റ്, വാട്ട് ഈസ് അവർ ഗോൾ? അവർ ഗോൾ ഈസ് എ ഫൈറ്റ് അഗൈൻസ്റ്റ് ദി പാർഷ്യാലിറ്റി ഓഫ് പ്രോസ്പെരിറ്റി. കുറച്ച് ആളുകൾ മാത്രം സമ്പന്നരാകുന്നതിന് എതിരായിട്ടുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഡു ഐ ഗീവ്? ഐ ഗീവ് എവറി ഇൻഡിവിജ്വൽ ആൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് ദ ഇൻക്രിമെൻറ്റ് ദേ ഡിസേർവ്. നമ്മുടെ വിശ്വാസം ദൈവം എല്ലാ മനുഷ്യനെയും ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. സോ എവരി ഇൻഡിവിജ്വൽ ഡിസേർവ്സ് ആൻ ഇൻക്രിമെൻറ്റ് ഇൻ ദെയർ ലൈഫ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂയിങ് പീപ്പിൾ എന്നുള്ളതിൻ്റെ കൺസെപ്റ്റാണ്. വാട്ട് ആം ഐ? ഐ എം അപ്ലിഫ്റ്റിംഗ്, എംപവറിംഗ്, എൻകറേജിംഗ്, റീഅഷ്വറിംഗ് ആൻഡ് ജോയ്ഫുൾ. അപ്പോൾ ഇതിൽ ഈ രണ്ട് ആളുകളിൽ ഒന്ന് നാം സർവീസ് കൊടുക്കാൻ പോകുന്നതായിട്ടുള്ള വ്യക്തി, രണ്ടാമത്തെ വ്യക്തി ആള് ഇസാഫ്. ഇസാഫ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ഇസാഫ്. അതാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ മെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് അവർ ബ്രാൻഡ് പ്രോമിസ് ഫോർ ദി ബാങ്ക്? വി ആർ ഓഫറിംഗ് ജോയ് ഓഫ് ബാങ്കിങ്. ആൻ
ആനന്ദകരമായ ബാങ്കിങ്. വരുന്ന ആളുകൾ ആനന്ദത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ലോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർ പോകുന്നത് ആനന്ദത്തോടെ ആയിരിക്കണം. അതാണ് നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ പ്രോമിസ് അതാണ്. നമ്മളിത് അഡ്വർടൈസ് ചെയ്യാൻ പോവാ. സോ നമുക്കിനി ഇതിൽ ചോയ്സ് ഒന്നുമില്ല. നോ ചോയ്സ്. വി ആർ ഗോയിങ് ടു അഡ്വർടൈസ്, വി ആർ ഗോയിങ് ടു അനൗൺസ് ദിസ് ഓൺ 17th March. വി വിൽ അനൗൺസ് ദിസ് ടു ദി പബ്ലിക് ത്രൂ വേരിയസ് മീഡിയ. സോ പീപ്പിൾ വിൽ ആസ്ക് യു, ഏയ് നിങ്ങളുടെ പോസ്റ്റ് ഇതല്ലല്ലോ, നിങ്ങളുടെ ഹോർഡിങ്ങിൽ കാണുന്ന ഇതാണോ, എങ്ങനെയാണോ നിങ്ങൾ ജോയ് ഓഫ് ബാങ്കിങ് കൊടുക്കുന്നതെന്ന് നമ്മളോട് ചോദിക്കും. ചോദിക്കാനായിട്ട് ഇടവരരുത്. സോ ജോയ് ഓഫ് ബാങ്കിങ് എയിംസ് ടു ഡിലൈറ്റ് എവറി കസ്റ്റമർ വിത്ത് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഡിസ്കവറിങ് ജോയ്, നോട്ട് ജസ്റ്റ് ഡ്യൂറിങ് ട്രാൻസാക്ഷൻ ബട്ട് അറ്റ് എവറി ഇൻ്ററാക്ഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ്. ഓരോ തവണ നമ്മൾ ഓരോ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോഴും ഇത് നാം ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ബ്രാൻഡ് വാല്യൂസ്, കറേജ്. വി ഷാൽ എംബ്രേസ് ന്യൂ ഐഡിയാസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ബ്രിങ് ജോയ് ടു അവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, അസോസിയേറ്റ്സ്, പാർട്ട്നേഴ്സ് എക്സെട്ര. ദ ട്രസ്റ്റ്. വി ഷാൽ ബിലീവ് ഇൻ അവർ എബിലിറ്റി ടു ഡെലിവർ ജോയ് ടു ഓൾ അവർ കസ്റ്റമേഴ്സ് ആൻഡ് എവറി സ്റ്റേക്ക് ഹോൾഡർ. ഞാൻ നേരത്തെ പറഞ്ഞു, വി വിൽ കണ്ടിന്യൂ ടു ട്രസ്റ്റ് ഇൻ ഗോഡ് ഫോർ ഡെലിവറിങ് ദിസ് ജോയ്. കമ്മിറ്റ്മെൻറ്റ്. We shall stand by our promise of joy and adhere to high standards of business. I am asking a question. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. This is our commitment. ഈ ബ്രാൻഡ് പ്രോമിസ് ആയിട്ടുള്ള ജോയ് ഓഫ് ബാങ്കിങ് ഡെലിവറി ചെയ്യുവാനായിട്ട് ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിസിനസ് ഫോളോ ചെയ്യുവാനായിട്ട് ആർ യു റെഡി? റെഡി? പോരാ പോരാ. Thank you. So this is our new logo, this is our new identity. So Thanksgiving is also, I mean, Foundation Day is also a time of looking forward and evaluation. I'm not trying to take time to evaluate for an evaluation, but this is a time to look forward and to make some announcements. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇസാഫിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും 11 വി വിൽ ഓർഗനൈസ് സിൽവർ ജൂബിലി സെലിബ്രേഷൻസ്. ആസ് പാർട്ട് ഓഫ് ദിസ് സെലിബ്രേഷൻ വി വിൽ ബിൽഡ് 25 ഹൗസസ് ഫോർ ദി മോസ്റ്റ് ഡിസഡ്വാൻറ്റേജ്ഡ് പീപ്പിൾ എമംഗ് അവർ സംഘം. 25 വീടുകൾ, അതിൽ നമ്മൾ ഇസാഫിയൻസ് എല്ലാവരും വോളണ്ടിയേഴ്സായിട്ട്. നമ്മളിതിനോടകം 2 വീടുകൾ, ഒരു HIV ബാധിച്ച ഒരു കുടുംബത്തിന് തൃശ്ശൂരിൽ 2007 നമ്മളൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇസാഫിലെ സ്റ്റാഫ് അംഗങ്ങൾ പോയി പണിയെടുത്താണ് ആ വീട് കൂടുതലുമായിട്ട് പണിതത്. മറ്റൊരു കിടപ്പിലായ നമ്മുടെ ഒരു സ്റ്റാഫ് അംഗത്തിന് കട്ടപ്പനയ്ക്കടുത്ത് ഇടുക്കിയിൽ നമ്മളൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ പോയി വോളണ്ടിയർ ചെയ്ത് പണിത് കൊടുക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിൽ കൂടുതലും നമ്മുടെ സംഘം മെമ്പേഴ്സും നമ്മുടെ സ്റ്റാഫും എല്ലാവരും കൂടെ നമ്മുടെ കൂടെ ഇൻവോൾവ്മെൻ്റ് ഉള്ള 25 വീടുകളാണ് നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പദ്ധതി, എല്ലാ വർഷവും നമ്മുടെ ഫൗണ്ടേഷൻ ഡേയോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിൽ ഒരു ഫൗണ്ടേഷൻ ഡേ ലെക്ചർ നമ്മൾ സോഷ്യൽ ബിസിനസ് കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയതായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ഫൗണ്ടേഷൻ്റെ ലെക്ചർ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിക്കുവാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംഘം മെമ്പേഴ്സിൻ്റെ മക്കളിലെ ഉപരിപഠനത്തിന് അർഹരാകുന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്യാനായിട്ടുണ്ട്. ഒരു സ്കോളർഷിപ്പ് പദ്ധതിയും നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഈ വർഷത്തിൽ. അതോടൊപ്പം തന്നെ ഇസാഫ്സിൻ്റെ സംഘങ്ങളിൽ നിന്നുള്ള സംരംഭകരായിട്ടുള്ള മികച്ച സംരംഭകരെ, ഓരോ സംസ്ഥാനത്തു നിന്നുള്ള മികച്ച സംരംഭകരെ കണ്ടെത്തി അതൊരു സാധാരണ ഇവിടെ സിനിമയുടെയൊക്കെ അവാർഡൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് അവരെ ആദരിക്കുവാനായിട്ടുള്ള, അവരെ ഓണർ ചെയ്യുവാനായിട്ടുള്ള മൈക്രോ എൻ്റർപ്രണർഷിപ്പ് അവാർഡ് അത് നമ്മൾ ഏർപ്പെടുത്താനായിട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ സിൽവർ ജൂബിലി പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഏരിയാസ്. മറ്റൊന്ന്, ബാങ്ക് 17-ാം തീയതി തുടങ്ങുകയാണ്.
ഈ ബാങ്ക് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് കയറി വരാവുന്ന അവർക്ക് സേവനം ലഭിക്കുന്നതായിട്ടുള്ള ഒരു ബാങ്കായിട്ട് ഒരു മോഡേൺ ബാങ്ക് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള എന്നാൽ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും സേവനം കൊടുക്കുന്ന ഒരു മോസ്റ്റ് മോഡേൺ ബാങ്ക് അത് ലോകത്തിലെ തന്നെ മികച്ച ബാങ്കുകളായിട്ടുള്ള സിറ്റി ബാങ്കോ സ്റ്റാൻഡ് ചാർട്ടോ പിന്നെ ഏതാ ആർ ബി എസോ അങ്ങനെ നിങ്ങൾ ഏത് പറഞ്ഞാലും അല്ലെങ്കിൽ എസ് ബി ഐ ഐ സി ഐ സി ഐ എച്ച് ഡി എഫ് സി അവരൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള എല്ലാ സേവനവും ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഉണ്ടാവും നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ബട്ട് അവർ ഓഫറിങ് ഈസ് നോട്ട് സ്മോൾ താങ്ക്സ് ടു ഡൊമിനിക് അദ്ദേഹത്തിൻ്റെ വാചകമാണത് സോ ആൻഡ് വി ഹവ് ബിൽഡ് ദ ബാങ്ക് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ദ ഹവ് ബീൻ പാർട്ട് ഓഫ് ദീസ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബാങ്കുകളിലൊക്കെ ജോലി ചെയ്ത ആളുകളൊക്കെയാണ് നമ്മുടെ ബാങ്കും ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് വി ഹവ് ഡൺ ദ ഫൗണ്ടേഷൻ ലൈക്ക് ദാറ്റ് സോ 17th ആദരനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി തൃശ്ശൂർ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നമ്മുടെ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് സിൽവർ ജൂബിലി പ്രോജക്റ്റാണ് ഏറ്റവും മികച്ച സിൽവർ ജൂബിലി പ്രോജക്റ്റ് എന്നെന്നും ഓർക്കുവാനായിട്ടുള്ള ഇറ്റ് വാസ് ഗോഡ്സ് പ്ലാൻ ഐ റിമെമ്പർ ബോബി സജസ്റ്റഡ് മീ ക്യാൻ വി ഡു ദ ബാങ്ക് ലോഞ്ച് ഓൺ March 11th അറ്റ് ദാറ്റ് പോയിന്റ് വി വർ പ്ലാനിങ് ടു ലോഞ്ച് ദ ബാങ്ക് ഇൻ ഓഗസ്റ്റ് ദെൻ ഐ സെഡ് ബോബി ഇഫ് ഇറ്റ് ഈസ് എൻ March 11th വി ഡോണ്ട് ഹാവ് ടൈം We will have to close the balance sheet in 2 weeks' time. It will be difficult. But God heard that prayer and adupol adu ee aichayil thanne nammada bank lodge vannirikkiyaanu. Adonde ivide vannittulla njangalde snehithararayittulla aalukalodu ISAF-ile staff angangalodu ellam parayanayittullathu ISAF-ine namukku we have only limited budget for brand advertisement. ഇവിടെ ഇരിക്കുന്ന 13 lakh വരുന്ന നമ്മുടെ സംഘാംഗങ്ങളാണ് 4000 വരുന്ന നമ്മുടെ സ്റ്റാഫ് അംഗങ്ങൾ പിന്നെ മറ്റിവിടെ നമ്മൾ ഇസാഫിനെ സ്നേഹിക്കുന്നതായിട്ടുള്ള മറ്റാളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരാണ് ഇസാഫിനെ എൻ്റെ വേർഡ് ഓഫ് മൗത്തിലാണ് നമ്മുടെ ബാങ്കിൻ്റെ പ്രവർത്തനം വ്യാപിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അടുത്തുള്ള ഇസാഫ് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്ന് അക്കൗണ്ട് തുടങ്ങണം കൂട്ടുകാരോട് പറയണം സുഹൃത്തുക്കളോട് പറയണം ഈ എക്സ്പീരിയൻസ് ജോയ് ഓഫ് ബാങ്കിങ് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയണം ഫേസ്ബുക്കിലോ ഇതിലൊന്നും ഇടരുത് ദയവായിട്ട് കുറച്ച് നാൾ നമുക്ക് സമയം തരണം സോ ദാറ്റ് ഈസ് എ റിക്വസ്റ്റ് ഓക്കെ അപ്പോൾ സോ വി വിൽ കണ്ടിന്യൂ ലുക്കിംഗ് ഫോർവേഡ് ദാറ്റ് ഈസ് അവർ പ്ലാൻ 5 years കൊണ്ട് 500 branches 3 years ഷോർട്ട് ടേം പ്ലാൻ 20,000 crore ടോട്ടൽ ബിസിനസ്സും പക്ഷേ 300 retail branches 500 touch points നമ്മൾ പ്ലാൻ ചെയ്യുന്നത് 5 years കൊണ്ട് 10,000 touch points ഇസാഫ് വിഭാവനം ചെയ്യുകയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബാങ്കിങ് അനുഭവം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതുവരെയും ബാങ്കിങ് അനുഭവിക്കാത്തതായിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഇന്നലെ ഓർത്ത് എന്നോട് എൻ്റെ നാട്ടിലൊരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ അവരെന്നോട് പറഞ്ഞു സാറിൻ്റെ അക്കൗണ്ട് അവിടെ ആദ്യത്തെ തുടങ്ങണം ഞാൻ പറഞ്ഞു എൻ്റെ വേണ്ട എനിക്ക് പല ബാങ്കിൽ ആൾറെഡി അക്കൗണ്ട് ഉണ്ട് ഇതൊരു ഇൻക്ലൂസീവ് ബാങ്ക് ആവണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഇതുവരെയും ബാങ്ക് അക്കൗണ്ട് ഇല്ല സോ എൻ്റെ അമ്മയുടെ പേരിൽ നാട്ടിലെ ബ്രാഞ്ചിൽ സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് പീപ്പിൾ വി ആർ ഗോയിങ് ടു സെർവ് ഇതുവരെയും ജീവിതത്തിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതായിട്ടുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ളൊരു സ്ഥാപനം ആയിട്ട് ലോകം അംഗീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കായിട്ട് ഇസാഫ് ബാങ്ക് അറിയപ്പെടുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം എങ്ങനെയാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 2000 എൻ്റെ അടുത്ത് ഈയിടെ ചോദിച്ചു നമ്മൾ ഇസാഫ് ബാങ്കിൻ്റെ വെബ്സൈറ്റ് അഡ്രസ് isafbank.com എന്നാണ് റൈറ്റ് isafbank.com ഇതെന്ന് രജിസ്റ്റർ ചെയ്താണെന്ന് അറിയാമോ 2000 രജിസ്റ്റർ ചെയ്താണ് isafbank.com അപ്പോൾ അന്ന് ഇവിടെ ഇങ്ങനത്തെ ഒരു ആക്ട് ഒന്നും ഇറ്റ്സ് ഇറ്റ് ആസ് എ ഡ്രീം ആൻഡ് ദർ ഈസ് എ ഗോഡ് ഹു ഫുൾഫിൽസ് അവർ ഡ്രീം